മകരവിളക്ക് ദർശനത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ശബരിമലയിൽ പൂർത്തിയായി. മകരവിളക്കിന് മുന്നോടിയായി തന്ത്രി കണ്ഠരര് രാജീവരരുടെ നേതൃത്വത്തിൽ ശുദ്ധിക്രിയകൾ നടത്തി. പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര വൈകുന്നേരം 5:30 ശരംകുത്തിയിലെത്തും. ദേവസ്വം ബോർഡ് അധികൃതർ ആചാരപൂർവ്വം തിരുവാഭരണം സ്വീകരിച്ച് സന്നിധാനത്തേക്ക് അനയിക്കും. തിരുവാഭരണം വൈകിട്ട് 6:30 സന്നിധാനത്തെത്തിക്കും. തിരുവാഭരണ പേടകം 18 മുകളിൽ കൊടിമര ചുവട്ടിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു, ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങും. തുടർന്ന് ശ്രീകോവിലേക്ക് ആചാരപൂർവ്വം ആനയിക്കുന്ന തിരുവാഭരണ പേടകം തന്ത്രി കണ്ഠരര് രാജീവരരും മേൽശാന്തി വി കെ ജയരാജ്പൂറ്റിയും ചേർന്ന് ഏറ്റുവാങ്ങി അയ്യപ്പസ്വാമിക്ക് ചാർത്തും. 6:30 തിരുവാഭരണം ചാർത്തിയുള്ള മഹാദീപാരാധന നടക്കും. 6:40 മകരജ്യോതി ദർശനവും നടക്കും. 54 ദിവസത്തെ തീർത്ഥാടന കാലത്ത് 132,673 പേരാണ് ദർശനം നടത്തിയത്. 16.30 കോടി രൂപയാണ് വരുമാനം. കഴിഞ്ഞ വർഷം മകരവിളക്ക് കാലത്തെ ക്ഷേത്ര വരുമാനം 60.26 കോടി രൂപയായിരുന്നു. ശബരിമലയിലെ മാസപൂജകൾക്ക് 5 ദിവസം എന്നുള്ളത് വർദ്ധിപ്പിക്കാൻ അംഗങ്ങളുമായി ചർച്ച നടത്തി തീരുമാനിക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു അറിയിച്ചു. മകരവിളക്കിന് 5,000 പേർക്ക് മാത്രമാണ് അനുമതി. ഭക്തർക്ക് സുഗമമായി മകരജ്യോതി കാണാനുള്ള സൗകര്യം ഒരുക്കിയതായും ബോർഡ് പ്രസിഡന്റ് എൻ വാസു വ്യക്തമാക്കി. റിപ്പോർട്ടർ സന്നിധാനം.